നടരാജഗുരു ഡോക്ടർ പൽപ്പുവിന്റെ മകനാണ്. നടരാജഗുരുവിന്റെ മാതാവാണ് മാതാ പെരുമാൾ. മാതാ പെരുമാൾ ഡോക്ടർ നടരാജഗുരുവിന്റെ മാതാവും ഡോക്ടർ പൽപ്പു നടരാജഗുരുവിന്റെ പിതാവുമാണ്. നടരാജഗുരു ജനിച്ച വർഷമാണ് 1895. നടരാജഗുരു ജനിച്ച വർഷം 1895. നടരാജഗുരു മരിച്ച വർഷമാണ് 1979. നെക്സ്റ്റ് പോയിന്റ്, ഡോക്ടർ പൽപ്പുവിന്റെ മകനായ നവോത്ഥാന നായകനാണ് നടരാജഗുരു. ഡോക്ടർ പൽപ്പുവിന്റെ മകനായ മകനായ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നടരാജഗുരു ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് നടരാജഗുരു. ഡോക്ടർ പൽപ്പുവിന്റെ മകനായ നവോത്ഥാന നായകൻ ാണ് നടരാജഗുരു. ഓക്കെ, നെക്സ്റ്റ്, നാരായണ ഗുരുകുലം 1923 നടരാജഗുരു സ്ഥാപിച്ചു. നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. സ്ഥാപിച്ച വർഷം 1923. നെക്സ്റ്റ്, ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന കൃതി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതിയായ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയായ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് നടരാജഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് നടരാജഗുരു. ഡോക്ടർ പൽപ്പുവിന്റെ മകനായ നവോത്ഥാന നായകനാണ് ാണെന്ന് ചോദിച്ചാൽ അത് നടരാജഗുരുവാണ്. നടരാജഗുരുവാണ് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. സ്ഥാപിച്ച വർഷം 1923. നടരാജഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം. ദ ഫിലോസഫി ഓഫ് എ ഗുരു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ദ ഫിലോസഫി ഓഫ് എ ഗുരു. നെക്സ്റ്റ് കൃതിയാണ് സൗന്ദര്യ ലഹരി ഓഫ് ശങ്കര. നെക്സ്റ്റ്, വേൾഡ് എഡ്യൂക്കേഷൻ മാനിഫെസ്റ്റോ. എന്നതും ശ്രീ നടരാജഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. അടുത്ത കൃതിയാണ് ആൻ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട്. നെക്സ്റ്റ്, ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ അബ്സല്യൂട്ടിസ്റ്റ്. ദ വേർഡ് ഓഫ് ദ ഗുരു, ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് നാരായണ ഗുരു. ദ വേർഡ് ഓഫ് ദ ഗുരു, ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് നാരായണ ഗുരു. ഇത്രയുമാണ് നടരാജഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മൾ കേരള നവോത്ഥാനത്തിലെ നടരാജഗുരുവിനെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.